നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് അതായത് യുദ്ധത്തിന്റെ ഒരു വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ റഷ്യ യുദ്ധം ഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് യുദ്ധത്തിന്റെ ഒരു വർഷം തികയുന്ന ഫെബ്രുവരിന് യുക്രൈൻ പൂർണ്ണമായും കൈപ്പിടിയിൽ കൈപ്പിടിയിലൊരുക്കാനുള്ള പ്രഖ്യാപനമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് റഷ്യയെ അന്നയിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയത്തിലുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിനുമായി സംസാരിക്കണമെന്ന നിർദ്ദേശം ബ്രിട്ടൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ജർമ്മനി ബ്രിട്ടൻ യു എസ് എ എന്നിവിടങ്ങളിൽ നിന്ന് ആവശ്യത്തിലധികം യുദ്ധങ്ങളും മറ്റ് യുദ്ധ സാമഗ്രികളും യുക്രൈൻ തീരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി യുക്രൈന്റെ ആണവ നിലയങ്ങളാണ് റഷ്യ ലക്ഷ്യമിടുന്നത് ആണവ നിലയങ്ങൾ തകർത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും അതിലൂടെ സെലൻസ്കെതിരായ ജനകീയ വികാരം ഇളക്കി വിടാനുമാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് യുക്രൈനിലെ സപ്പോരിജയിൽ സിറ്റിയിൽ വീണ്ടും റഷ്യയുടെ മിസൈൽ ആക്രമണം ദ കീവ് ഇൻഡിപെൻഡൻസ് ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മണിക്കൂറിൽ തവണയാണ് റഷ്യ യുക്രൈൻ യുക്രൈൻമേൽ മിസൈൽ ആക്രമണം നടത്തിയത് യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കൂടിയ കണക്കാണിത് ആക്രമണം ടിനിപ്രോ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന സാപ്പോജിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലക്ഷ്യമാക്കിയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പവർ പ്ലാന്റ് നശിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ദിവസം അഞ്ഞൂറിലധികം മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യുക്രൈന് ശക്തമായ പ്രത്യാക്രമണം നടത്താൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് റഷ്യ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് കേടുവരുത്താതെ നോക്കേണ്ടത് റഷ്യയെക്കാളും യുക്രൈൻ ആവശ്യം ത്തിന്റെയും ഉത്തരവാദിത്വവും കൂടുതലാണ് യൂണിറ്റുകളുടെയും ഉൽപാദനത്തിന്റെയും എണ്ണം അനുസരിച്ച് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സപ്പോർജിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കൂടിയ കണക്കിന് മിസൈൽ ആക്രമണത്തിന് പിന്നിൽ ന്യൂക്ലിയർ പ്ലാന്റ് ആണെന്നും വ്യക്തം പ്രാദേശിക സമയം പകൽ നാലു മണി മുതൽ ഖാർഗീവിലെ സ്ഥലങ്ങൾ ആക്രമണത്തിനായി ലക്ഷ്യമിട്ടിരുന്നുവെന്നും ഖാർഗീവ് മേയർ ഇഹാർ തേരുഗാവ് വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് മറ്റു വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ാണ് ആക്രമികൾ നടത്തിയതെന്നും കാർഗീവ് ഗവർണർ ഒലേഫ് ഹിനെഹുബ് ടെലഗ്രാമിനോട് പറഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ അടിയന്തര സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി